ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ദ മിസ്റ്റീരിയസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ ഭയങ്കര ഇപ്പം വിവാദമായ ഇല്ലെങ്കിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ചെറിയ ഇഷ്യൂ ആയിട്ടാണ്. എന്നാൽ വേറൊന്നുമല്ല, നമ്മുടെ ബൈക്ക് റൈഡേഴ്സിനും പിന്നെ ബാക്കി കുറേ ആളുകൾക്കും ഇഷ്ടപ്പെടാത്ത കുറച്ച് കാര്യമുണ്ട്. അതായത് നമ്മുടെ MVD കഴിഞ്ഞ ദിവസം ഹെൽമെറ്റിൽ ക്യാമറ 1000 രൂപ ഫൈനും പിന്നെ 3 മാസത്തെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതിനുള്ള ഒരു പുതിയൊരു നിയമം കൊണ്ടുവരുന്നുണ്ടായി. അതിനെപ്പറ്റി നമ്മളൊരു ആദ്യം ഒരു ചെറിയ വീഡിയോ ചെയ്തിരുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ചെയ്യാന്ന് പറഞ്ഞിട്ടാണ്. അവർ എന്തുകൊണ്ടാണ് ഇത് ബാൻ ചെയ്യാൻ കാരണം, ഇല്ലെങ്കിൽ ഫൈൻ ഏർപ്പെടുത്താൻ കാരണം എന്നുള്ള കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം ഇതിപ്പോൾ ഞാൻ പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഇന്ന് ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു ഫേസ്ബുക്കിൽ. അതായത് നമ്മുടെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ശ്രീജിത്ത് IPS ഒരു ചെറിയ മീറ്റിംഗിൽ പോയിട്ട്, ഒരു പത്രസമ്മേളനം എന്തോ ആണെന്ന് തോന്നുന്നു, അവിടെ പോയി സംസാരിക്കുന്ന കാര്യങ്ങളാണ്. സോ അതിന് അടിസ്ഥാനമാക്കി നമ്മുടെ MVD കേരള ഫേസ്ബുക്ക് പേജിൽ അവരൊരു ചെറിയ പോസ്റ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ പറയുന്ന കാര്യങ്ങൾ, നമ്മൾ ഈ പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം മെൻഷൻ ചെയ്തിട്ടുമുണ്ട്. സോ അപ്പം നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് എനാബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ ഈ MVD ഉദ്യോഗസ്ഥര് ഈ ക്യാമറ നിരോധിക്കാനായിട്ടുള്ള കാരണം, ഇല്ലെങ്കിൽ അതിനെ എന്തിന്റെ ആസ്പദമാക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നത്, അതേ ശ്രീജിത്ത് IPS എന്ന് പറയുന്ന ആള് പറയുന്നത്, മൈക്കിൾ ഷുമാർക്ക് എന്ന് പറയുന്ന ഒരു റൈഡർ, അദ്ദേഹം ബൈക്ക് റൈഡ് ചെയ്ത് ഇപ്പൊ ആക്സിഡന്റ് ആവുകയും അങ്ങനെ അദ്ദേഹം വളരെ നാൾ ഇങ്ങനെ കോമയിലൊക്കെ ആയിരിക്കും, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടുത്തെ കുറെ വിദഗ്ധര് ഇതിന്റെ കാരണങ്ങൾ എന്തുകൊണ്ടാണ് ഈ ആക്സിഡന്റ് ഉണ്ടായത്, എന്താണ് എന്ത് പറ്റിയത്, എന്താണ് അതിന്റെ റീസൺസ് കാര്യങ്ങളെന്നൊക്കെ അന്വേഷിച്ച് അങ്ങനെ കുറച്ച് ഫൈൻഡിങ്സ് കാര്യങ്ങളിൽ അവരെത്തി. സോ അപ്പൊ അവര് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അദ്ദേഹം ബൈക്ക് റൈഡ് ചെയ്യുന്ന സമയത്ത് ഈ ബൈക്കിൽ അദ്ദേഹത്തിന് വിയർ ചെയ്തിരുന്ന ഹെൽമെറ്റിൽ ഇങ്ങനെ ഒരു ക്യാമറ ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ക്യാമറ ഘടിപ്പിച്ചിരുന്നതുകൊണ്ട് അങ്ങനെയാണ് അദ്ദേഹത്തിന് ആക്സിഡന്റ് ഉണ്ടായിക്കഴിഞ്ഞപ്പം അദ്ദേഹത്തിന് കൂടുതൽ ഇഞ്ചുറി ഉണ്ടായി, അദ്ദേഹം ഈ കോമയിലോട്ട് പോകാനുള്ള കാരണങ്ങൾ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം നമ്മുടെ ഈ നമുക്ക് ഇന്ത്യയുടെ ഭാരതത്തിലെ ഹെൽമെറ്റിനായിട്ട് പ്രത്യേകത്തിലൊരു മാനദണ്ഡങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിന്റെ നിഷ്കരിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ കുറെ കാര്യങ്ങൾ പറയുന്നതെന്ന് പറഞ്ഞാൽ 6.1.3 എന്ന് പറയുന്ന മാനദണ്ഡത്തിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഹെൽമെറ്റിൽ ഒരു ഫോറിൻ ഒബ്ജക്ട്സ്, അതായത് വേറെ ഒരു ഒബ്ജക്ട്സ് കാര്യങ്ങളൊന്നും വെക്കാൻ പാടില്ല. അത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പ്രത്യേക രീതിയിലുള്ള എയർ ഡൈനാമിക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് അത് നമ്മുടെ കാറുകളൊക്കെ നിർമ്മിക്കത്തില്ലേ. സോ അപ്പൊ അതേപോലെയുള്ള ഒരു രീതിയിലാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള എയറോ ഡൈനാമിക്സ് കാര്യങ്ങൾ ഇതെല്ലാം നോക്കിയിട്ടാണ് അങ്ങനെ ഒരു ഹെൽമെറ്റ് അവർ നിർമ്മിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഹെൽമെറ്റിൽ നമ്മളിപ്പം പ്രത്യേകിച്ച് വേറെ ഒരു സാധനം കൊണ്ട് അതിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വർക്ക് ആകത്തില്ല, എയറോ ഡൈനാമിക്സ് കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് വർക്ക് ആകത്തില്ല. അങ്ങനെയാണ് ഈ ആക്സിഡന്റ് ആക്സിഡന്റ് ഉണ്ടാകാനുള്ള കാരണമാകുന്നു എന്നാണ് ഒരു കാര്യം പറയുന്നത്. പിന്നെ 2017 ഇറങ്ങിയിരിക്കുന്ന ഒരു നിയമപ്രകാരം ഒരു അതിന്റെ ക്ലോസ് നമ്പർ 5 പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വാഹനം ഓടിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധ തിരിക്കുന്നോ ഇല്ലെങ്കിൽ കാഴ്ച മറയ്ക്കുന്നതായിട്ടുള്ള ഒരു കാര്യങ്ങളും നമ്മുടെ ഡ്രൈവിംഗിൽ ഉൾപ്പെടുത്താൻ പാടില്ല എന്നാണ് പറയുന്നത്. സോ ഇത് ഇങ്ങനെയുള്ള ഈ കാരണങ്ങളൊക്കെ ഇൻസ്പയർ ചെയ്തിട്ടാണ് അവർ ഈ പുതിയ നമ്മുടെ ഈ ഹെൽമെറ്റിൽ ക്യാമറ വെക്കാൻ പാടില്ല എന്നുള്ളൊരു കാരണം ചെയ്യുന്നത്. അതിപ്പം ഈ ഹെൽമെറ്റിൽ വേറെ ഫോറിൻ ഒബ്ജക്ട്സ്, വേറൊരു ഒബ്ജക്ട്സ് വെക്കരുതെന്നുള്ളത് നമ്മുടെ കേരള MVD അല്ല ചെയ്തിരിക്കുന്നത്. അത് നമ്മുടെ ഓൾറെഡി നമ്മുടെ ഹെൽമെറ്റ് ഇന്ത്യൻ ഹെൽമെറ്റ് നിയമത്തിനനുസരിച്ചായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സോ അപ്പൊ ഈ നമ്മുടെ കേരള MVD എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് ജസ്റ്റ് ഒന്നെടുത്ത് അതിനെ പൊടിതട്ടി കുറച്ചും കൂടി നല്ല രീതിയിലാക്കി ഒന്ന് എൻഫോഴ്സ്മെന്റ് ചെയ്യാനായിട്ടാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ അപ്പം അതിൽ ഹെൽമെറ്റിൽ മാത്രം വെക്കുന്നത്, നമ്മുടെ ചെസ്റ്റിൽ ക്യാമറ വെക്കരുതെന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഹെൽമെറ്റിൽ ക്യാമറയൊക്കെ വെച്ചുകൊണ്ട് പോകുന്ന സമയത്ത് നല്ല വീഡിയോസ് ഇല്ലെങ്കിൽ നല്ല ഫോട്ടോസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ തല അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ചെരിച്ച് അങ്ങനെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നമ്മുടെ റോഡിൽ നിന്നുള്ള നമ്മുടെ എന്താ ശ്രദ്ധ നഷ്ടപ്പെടുകയും അങ്ങനെ ആക്സിഡന്റ് ഉണ്ടാകാനുള്ള ഒരു കാരണമാകുന്നുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. സോ ഇതൊക്കെയാണ് ഇവര് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. സോ അപ്പം
ഹെൽമെറ്റിൽ ക്യാമറ വെക്കരുത് എന്നുള്ള നിയമം നമുക്ക് ക്യാമറ വെക്കരുതെന്നല്ല, ഹെൽമെറ്റിൽ വേറെ ഒരു സാധനം നമ്മൾ ഫിറ്റ് ചെയ്യരുതെന്നുള്ള ഒരു നിയമം നമുക്ക് ഓൾറെഡി തന്നെ നമ്മുടെ ഇന്ത്യയിലുള്ളതാണ്. സോ അപ്പൊ അതിനെ ജസ്റ്റ് ഇവര് പൊടി തട്ടി എടുത്തു എന്ന് മാത്രമാണ് ഇവര് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഞാനിപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞല്ലോ ഈ ഹെൽമെറ്റിൽ നമ്മുടെ ഭാരത ഹെൽമെറ്റ് മാനദണ്ഡം എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അവിടെ അതിൽ ഈ ഹെൽമെറ്റ് ടെസ്റ്റ് ചെയ്യാൻ സമയത്ത് ഇവർ വേറൊരു ഫോറിൻ ഒബ്ജക്ട്സ് കാര്യങ്ങൾ ഇതൊന്നും വെച്ചിട്ടല്ല ഈ ഹെൽമെറ്റ് നമുക്ക് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അപ്പൊ വേറെ അതിലൊന്നും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ISIമാർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ അതെല്ലാം കിട്ടും. പക്ഷെ ഇങ്ങനെ ഒരു സാധനം വെച്ച് ഇങ്ങനെ ഒരു ഫോറിൻ ഒബ്ജക്ട് അതായത് ക്യാമറയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സാധനം ആയിക്കോട്ടെ അങ്ങനെ ഒരു സാധനം നമ്മൾ വെച്ചിട്ട് നമ്മൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൽ കറക്റ്റ് ആയിട്ട് ടെസ്റ്റ് പാസ്സാവത്തില്ല. അപ്പോൾ അങ്ങനെ അത് ഫെയിലാകും. സോ പിന്നെ ഇപ്പൊ പുതിയ പല കമ്പനികളിലും ഹെൽമെറ്റ് നമുക്ക് ഘടിപ്പിക്കാനുള്ള കറക്റ്റ് ആയിട്ടുള്ള സ്ലോട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്നിരുന്നാൽ കൂടിയും അപ്പൊ ഇതിൽ ഈ എന്താ പറയുന്നത് അവരത് ഇങ്ങനെയുള്ളൊരു ക്യാമറയോ കാര്യങ്ങളോ ഒന്നും വെച്ചിട്ടല്ല ടെസ്റ്റ് ചെയ്യുന്നതെന്നാണ് നമ്മുടെ ശ്രീജിത്ത് IPS എന്ന് പറയുന്ന വെഹിക്കിൾ കമ്മീഷണർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ വീഡിയോയുടെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി റെഫർ ചെയ്യുക, കയറി നോക്കി റെഫർ ചെയ്യുകയൊക്കെ ചെയ്യാം. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ നമ്മുടെ ഈ മാനദണ്ഡത്തിന്റെ അകത്ത് പറയുന്നുണ്ട്. അപ്പൊ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് ഹെൽമെറ്റിന്റെ സേഫ്റ്റിയെ ബാധിക്കാതെ ഇല്ലെങ്കിൽ നമ്മുടെ ഈ എയറോ സേഫ്റ്റിയെ ബാധിക്കാതെ എയറോഡൈനാമിക്സ് കാര്യങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും എന്താ ഒരു ഒരു പ്രശ്നവും വരാതെ നമുക്ക് വേറെ ഹെൽമെറ്റിലെ കാര്യങ്ങൾ ഫിറ്റ് ചെയ്യാം. സോ അതില്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിയിൽ നിന്ന് തന്നെ അതായത് ക്യാമറ നമ്മൾ ഈ ഹെൽമെറ്റ് വാങ്ങുന്ന സമയത്ത് അതിൻ്റെ അകത്ത് അതിൻ്റെ കൂടെ തന്നെ ആ ഹെൽമെറ്റിൽ അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ ക്യാമറ കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ അതിനൊരു കുഴപ്പമില്ല. നമ്മൾ വാങ്ങിയിട്ട് നമ്മൾ ഹെൽമെറ്റ് വാങ്ങി നമ്മൾ അതിൽ അഡീഷണൽ ആയിട്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഫിറ്റ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ ഇത് മാത്രം ഹെൽമെറ്റിൽ ക്യാമറ വെച്ചുകൊണ്ടെന്ന് മാത്രമല്ല ഇങ്ങനെ റോഡിൽ നമ്മുടെ റോഡൊക്കെ കേരളത്തിലെ റോഡിന്റെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ്. കഴിഞ്ഞ ദിവസം നമ്മളിപ്പോൾ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ഒരാളാണെങ്കിൽ വീടിന്റെ മുന്നിൽ വലിയൊരു റോഡ് പോകുന്നുണ്ട്. അപ്പൊ ആ റോഡിൽ നിറയെ ഭയങ്കര വലിയ പുഴ ഒഴുകുന്ന മാതിരിയുള്ള വെള്ളക്കെട്ട് കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പൊ അതിൽ ഇറങ്ങി തപസ് ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടു. സോ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ആ ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചു. അതിനെപ്പറ്റിയൊന്നും റോഡിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ റോഡ് നല്ലതാണോ ഇതാണോ ഉള്ള കാര്യങ്ങൾ അതൊക്കെ അതൊന്നും അവർ ഇതിൻ്റെ അകത്ത് ഇങ്ങനെയുള്ള കാര്യത്തിൻ്റെ അതൊന്നും പറയുന്നില്ല. പക്ഷെ ഇങ്ങനെയുള്ള നമ്മൾ ഈ ഹെൽമെറ്റിൽ കാര്യങ്ങൾ വെച്ചുകൊണ്ട് പോകുമ്പോഴും ഇല്ലെങ്കിൽ നമ്മൾ വണ്ടിയിൽ ഒരു കൂളിംഗ് ഗ്ലാസ് കൂളിംഗ് ഫിലിം ഒട്ടിച്ചു കഴിഞ്ഞാലോ അങ്ങനെയുള്ള കാര്യത്തിനൊക്കെയാണ് ഇവർ പ്രധാനപ്പെട്ട ഭയങ്കരമായിട്ടുള്ള ഇഷ്യൂ പറയുന്നത്. അപ്പോൾ ഈ ഇപ്പം നമ്മൾ ഇവർ ഈ MVD ഉദ്യോഗസ്ഥർ പറഞ്ഞു നമ്മുടെ ഈ കാറിലൊക്കെ സൺ ഫിലിം നമ്മുടെ ഈ ഗ്ലാസ്സിലൊക്കെ സൺ ഫിലിം ഒട്ടിക്കുമ്പോൾ അത് വണ്ടി അപകടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് രക്ഷപ്പെടാനൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എൻ്റെ ഒരു സംശയം മാത്രമാണ് ഈ കേരളത്തിലെ പോലീസ് വണ്ടികളൊക്കെ കേരളത്തിലെ തന്നെയല്ല മിക്ക സ്ഥലങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട് ഈ പോലീസ് വണ്ടികളിൽ അവർ വലിയ ഗ്രില്ല് സ്ക്രൂ ചെയ്ത് അതായത് നട്ട് ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്ത് വെച്ചിട്ട് പോകുന്നു. അപ്പൊ ഈ കേരളത്തിലുള്ള ഈ പോലീസ് വണ്ടികളായിക്കോട്ടെ പോലീസ് ജീപ്പുകൾ ഇല്ലെങ്കിൽ ബൊലീറോകൾ ഇല്ലെങ്കിൽ ബസ്സുകൾ ഇതൊക്കെ ആക്സിഡന്റിൽ പെടാനുള്ള ചാൻസ് കാര്യങ്ങളൊന്നും ഇല്ലേ? എൻ്റെ ഒരു സംശയമാണ്, നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം. അപ്പൊ ഇങ്ങനെയുള്ള വണ്ടികൾക്ക് മാത്രമുള്ള കുറച്ച് അവർക്കൊക്കെ കുറെ എക്സെപ്ഷണൽ കാര്യങ്ങളുണ്ട്. സോ അവർക്കൊന്നും ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊന്നും ആക്സിഡന്റ് ആയിക്കഴിഞ്ഞാൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് എന്തെങ്കിലും അതിന് നിയമങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ അങ്ങനെ വെക്കണം എന്നുള്ള നിയമങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. പിന്നെന്താ ഇങ്ങനെയുള്ള ഓരോ പുതിയ നമ്മുടെ ഈ MVD ഉദ്യോഗസ്ഥർ പറയുന്നത് എല്ലാം നമ്മുടെ അവര് ഫൈൻ ഈടാക്കുന്നതും പിന്നെ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ പുതിയ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കേണ്ടി വരുന്നതെല്ലാം നമ്മുടെ ഈ ജനങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് എന്ന് മാത്രമാണ് പറയുന്നത്. അപ്പൊ ഈ ജനങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇവിടെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നത്, അത് സമ്മതിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. പക്ഷെ കുറെ MVD ഉദ്യോഗസ്ഥർ എന്താണ് ചെയ്യുന്നത്? 3 ദിവസം വർക്ക് ചെയ്തിട്ട് വീട്ടിൽ പോകുന്ന സമയത്ത് ഇതാ 53,000 രൂപ കൊണ്ട് 53,000 രൂപ എക്സാക്ട്ലി 53,000 രൂപ എന്നാണ് ഞാൻ ഓർക്കുന്നത്. അത്രയും രൂപ കൈക്കൂലി വാങ്ങി, അത് നമ്മുടെ വിജിലൻസ് പിടിച്ചു, അങ്ങനെയുള്ള കുറെ വാർത്തകളും കേൾക്കുന്നുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇവർ ബേസിക് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്ന് മാറ്റി നിർത്തിയിട്ട് അതായത് നമ്മുടെ റോഡ് നല്ല രീതിയിലായിരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തിയിട്ട് ഇവര് ഇങ്ങനെയുള്ള ഈ നിയമങ്ങൾ കൊണ്ടുവരുന്നതുകൊണ്ടാണ് ഈ പല ആൾക്കാരും ക്വസ്റ്റ്യൻ ചെയ്യുന്നത്.
എന്റെ ഒരു ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇവര് ഫസ്റ്റ് ആയിട്ട് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളായിട്ടുള്ള റോഡ് കാര്യങ്ങൾ, റോഡിലെ ഗട്ടർ കാര്യങ്ങൾ ഇതെല്ലാം മാറ്റി, ഇതെല്ലാം നല്ല ലെവല് നല്ല കറക്റ്റ് കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് ഇവര് വെച്ചിട്ട് ഇങ്ങനെയുള്ള ഒരു നിയമം കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് അഗ്രി ചെയ്യാം. നമ്മുടെ ഓൾറെഡി ഇതൊക്കെ ഉണ്ട്. എന്നിരുന്നാലും ഞാൻ ഇന്നും എതിർക്കാൻ വേണ്ടിയിട്ടോ ഇതിനു വേണ്ടിയിട്ടോ ഒന്നുമല്ല പറയുന്നത്. നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ഇവർ കറക്റ്റായിട്ട് ചെയ്താതെ വേറെ വേറെ, അതായത് ഹൈ എൻഡിലുള്ള കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോഴാണ് ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ പറയുന്നത്. കേരളത്തിലിപ്പം എല്ലാവർക്കും തന്നെ അറിയാം, നല്ല രീതിയിലുള്ള കുറെ ആളുകൾ ഇതിനെ, അതായത് വാഹന പ്രേമികളായിട്ടുള്ള ആൾക്കാരും പിന്നെ റൈഡർമാരായിട്ടുള്ള ആൾക്കാരും ചെറുപ്പക്കാർ അങ്ങനെയുള്ള കുറെ ആളുകൾ ഇതിനെപ്പറ്റി പ്രതിഷേധിക്കുന്നുണ്ട്. ഇനിയിപ്പോ ഏതായാലും ആരും പ്രതിഷേധിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗുണമില്ല, ഇവരേതായാലും മാറ്റാനും പോകുന്നില്ല. ഇങ്ങനെയുള്ള ഒരു ഇതുള്ളതുകൊണ്ട് തന്നെ, പിന്നെ ആ ഷൂമാർക്കറിന്റെ കാര്യം ഉള്ളതുകൊണ്ടും ഒക്കെ തന്നെയാണ് ഇവർ ഈ കാരണങ്ങളുണ്ടാക്കി. പ്രധാനമായിട്ട് ഇവര് ഈ ഹെൽമെറ്റിൽ ക്യാമറ വെക്കരുത് എന്നുള്ളത് ഉന്നയിക്കാനുള്ള കാരണം നമ്മുടെ ഈ മൈക്കിൾ ഷൂമാർക്കർ എന്ന് പറയുന്ന ആളുടെ ആ ഒരു സ്റ്റോറി ഇൻസ്പയർ ചെയ്തിട്ടാണ്. സോ അപ്പൊ നമ്മൾ ഇനി മുതൽ ഇനിയാണെങ്കിലും ഹെൽമെറ്റിലെ ക്യാമറ വെക്കുന്നതിന് പകരം നമ്മൾ ഈ ചെസ്റ്റില് ക്യാമറ വെക്കുക, ഗോപ്രോയ്ക്കുള്ള അതിനുള്ള മൗണ്ട് കാര്യങ്ങൾ, പിന്നെ അതിന്റെ സ്റ്റാഫ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും, അത് വെച്ചിട്ട് പോവാം. അപ്പൊ പിന്നെ നമ്മൾ ഈ പോലീസുകാർ പറയുന്നത്, ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരാളെ ഈ ചെസ്റ്റിൽ ക്യാമറ വെച്ചിട്ടുണ്ട്, ഒരു യൂട്യൂബർ ചെസ്റ്റിൽ ക്യാമറയൊക്കെ വെച്ചിട്ട് പോയി കഴിഞ്ഞപ്പം പോലീസുകാർ കണ്ട് പെറ്റി അടിക്കാൻ വേണ്ടി നിർത്തി. ഇവര് അപ്പൊ തന്നെ പറയാണ്, നിങ്ങൾക്ക് ക്യാമറ വെച്ചോണ്ട് ഞങ്ങൾ മുന്നിൽ നിൽക്കാൻ പറ്റില്ല, അത് ഓഫ് ചെയ്യണം. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് കൂടെ എനിക്ക് മനസ്സിലാകുന്നില്ല. ഇങ്ങനെയുള്ള പിന്നെ ഫസ്റ്റ് ഒരു കാരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഇത് തന്നെയായിരിക്കും കേട്ടോ, ഈ മൈക്രോ ഷൂമാർക്കിനെ ഒഴിവാക്കി നിർത്തിയിട്ട് നമുക്ക് ഫസ്റ്റ് പറയാൻ പറ്റുന്ന കാര്യം ഇങ്ങനെയുള്ള എന്തെങ്കിലും കള്ളത്തരങ്ങൾ ഇവർ ചെയ്യുന്നുണ്ടോ, അതിനെ ആരെങ്കിലും എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്താലോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്തിട്ടായിരിക്കണം ഇവർ ഫസ്റ്റ് ഹെൽമെറ്റ് നിരോധിക്കാനുള്ളത്. അത് കഴിഞ്ഞിട്ടായിരിക്കും ബാക്കിയുള്ള ഈ ആക്സിഡന്റ് കാര്യങ്ങൾ, മൈക്രോ ഷൂമാർക്കർ എന്നുള്ള കാര്യങ്ങളൊക്കെ വരാനുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനാബിൾ ചെയ്തേക്കണേ. അപ്പൊ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുന്നതാണ്. വീണ്ടും നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.